പാർട്ടി നിർദ്ദേശപ്രകാരം മന്ത്രിസ്ഥാനം ഒഴിയുന്ന മാത്യു ടി തോമസ് രാജിക്കത്ത് നൽകാനായി മുഖ്യമന്ത്രിയെ കാണാനായി ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറപ്പെട്ടു. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മുഖ്യമന്ത്രിക്ക് അല്പസമയത്തിനകം അദ്ദേഹം രാജിക്കത്ത് കൈമാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 9 മുൻപ് തന്നെ ക്ലിഫ് ഹൗസിലെത്തി അദ്ദേഹം കത്ത് നൽകും എന്നായിരുന്നു നേരത്തെ തന്നെ ലഭിച്ചിരുന്ന വിവരം. ജസ്റ്റിന തോമസ് ചേരുന്നു മന്ത്രിയുടെ വസതിയിൽ നിന്ന്. ജസ്റ്റിന, ആ പോകുന്ന പോക്കിൽ മന്ത്രി മാത്യു ടി തോമസ് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഡെൻസിൽ, അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രത്യേകിച്ച് ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. രാജി നൽകിയ ശേഷം പുറത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9 മണിക്ക് മുഖ്യമന്ത്രിക്ക് ഒരു ഔദ്യോഗിക പരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പായി മുഖ്യമന്ത്രിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തി രാജി നൽകാനായിരുന്നു തീരുമാനം. അതിനായാണ് അദ്ദേഹം ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നതും. ഇത് രണ്ടാം തവണയാണ് പാതി വഴിയിൽ മാത്യു ടി തോമസ് മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിയുന്നത്. നേരത്തെ വി എസ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന കാലത്തും 2006 വി എസ് മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നപ്പോഴും പാതി വഴിയിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു. ഇത് ഇപ്പോൾ രണ്ടാം തവണ ജനതാദൾ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് മാത്യു ടി തോമസ് രാജിവെക്കുന്നത്. പകരം ചിറ്റൂർ എംഎൽഎ കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു തീരുമാനത്തെ തുടർന്നാണ് മന്ത്രി മാത്യു ടി തോമസിന്റെ രാജി ഇപ്പോൾ ഉണ്ടാകുന്നത്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ക്ലിഫ് ഹൌസിലാണ്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി രാജിക്കത്ത് സമർപ്പിച്ച് പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറത്തേക്ക് എത്തുമ്പോൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പ്രതികരണം നടത്തും എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. കടുത്ത അഭിപ്രായ ഭിന്നതകൾക്ക് ഇടയിൽ കൂടിയാണ്, ജനതാദളിലെ കടുത്ത അഭിപ്രായ ഭിന്നതകൾക്കിടയിൽ കൂടിയാണ് മാത്യു ടി തോമസ് രാജി നൽകുന്നത്. 2.5 വർഷം അഴിമതിക്കറ പൊരുളാത്ത പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് മാത്യു ടി തോമസ് ഇന്ന് രാജി നൽകുന്നത്.